രണ്ടു വർഷം കൂടി ഈ വീട്ടിലെത്തിയ നിന്നെ ഞാൻ ഇനി വിഷമിപ്പിക്കുന്നില്ല. വാഗത്തേക്ക് പോ. വാണ്ണ. അയ്യോ, കാവ്യ എവിടെ? എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് കാണാൻ നിന്നതല്ലേ അവള്? ഉദ്ദേശം നടക്കില്ല എന്ന് കണ്ടപ്പോ സ്ഥലം വിട്ട് കാണും. അച്ഛമ്മ വന്ന്. പിന്നെ അവിടെ നടക്കുന്നത് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു നാടകത്തിന്റെ അന്ത്യരംഗമായിരിക്കും എന്നറിയാവുന്നതുകൊണ്ട് ഞാനവിടെ നിന്നില്ല, ഇങ്ങി പോന്നു. ഈ ശിവാനി എന്ന് പറയുന്ന പുതിയ ഇറക്കുമതിയെ നിനക്ക് പൊളിച്ചെടുക്കാൻ പാടില്ലായിരുന്നു. എന്തിന്? അവിടെ സംസാരിക്കാൻ നിന്നാൽ ഞാനേ മോശക്കാരിയാവൂന്ന് എനിക്ക് മനസ്സിലായി. അതെങ്ങനെ? ആ അമ്മയുടെയും ജീവയുടെയും മനസ്സിനെ പോലെ സ്വാധീനിക്കാൻ കഴിവുള്ളവളാണ് ശിവാനി എന്ന് എനിക്ക് ബോധ്യമായി. പറഞ്ഞു നേരെയാക്കാൻ പറ്റാത്ത വിധം അവളുടെ കുടുക്കിൽ വീണ് കിടക്കുകയാണ് അവരെന്ന് സംശയമില്ല. പിന്നെ ആ അമ്മയുടെ ജീവൻ രക്ഷിക്കുകയും രണ്ടു ദിവസം ഭക്ഷണം വെച്ചു കൊടുക്കുകയും ചെയ്തതോടെ ഈശ്വരമഠത്തിൽ എന്റെ ദൗത്യം തീർന്നു. അതുകൊണ്ട് എന്റെ സഹായം ആവശ്യമുള്ളിടത്തേക്ക് ഞാൻ പോയി. അതെവിടേക്ക്? പോലീസ് സ്റ്റേഷനിലേക്ക്. ഈ കള്ളക്കളിയിൽ ഇരയായിപ്പോയ ആ പാവം ജോലിക്കാരിക്ക് ആരെങ്കിലും വേണ്ടേ? എന്നിട്ട് ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി നാളെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുമെന്ന് എസ് ഐ പറഞ്ഞു. അവരെ ദേഹോപദ്രവ ഏൽപ്പിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ ആ പാവ സ്ത്രീക്ക് വേണ്ടി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാവണം. നീ എന്തിനാടി ആവശ്യമില്ലാത്ത ഈ പുലിവാലൊക്കെ പിടിക്കാൻ പോകുന്നത്? അവര് നിരപരാധിയാണെന്ന് പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. ഒന്നും ചെയ്യാതിരിക്കാൻ എനിക്ക് പറ്റില്ല മീനു. പിന്നെ നാളെ രാവിലെ അമ്മ എന്നെ ഈ വേഷം കെട്ടിച്ചു വിടും. ബോറടിക്കാതിരിക്കാൻ വെറുതെ ലൈബ്രറിയിലോ ബീച്ചിലോ പോയിരിക്കുന്നതിനേക്കാളും നല്ലതല്ലേ? അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീക്ക് ചെയ്തു കൊടുക്കുന്ന ഈ സഹായം. നീ പറഞ്ഞത് ശരിയാ. കോടതി നിയമമായിട്ടുള്ള ടച്ച് വിടാതിരിക്കാനും ഇതുകൊണ്ട് പറ്റും. ആ അതൊക്കെ പോട്ടെ. രാവിലെ നീ എന്താ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, എന്താ അത്? അതിന് കുറെ കൂടി വെയിറ്റ് ചെയ്യണം മോളെ. ഒന്ന് പറയടി. പറയില്ല മോളെ, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് നീ കേട്ടിട്ടില്ലേ? നമുക്ക് നഗരങ്ങളിൽ ചെന്ന് ചേക്കേറാം. റോഡുകളിൽ ആൾത്തിരക്കേറുമ്പോൾ തട്ടുകടകൾ തുറന്നോ എന്നും ചൂട് ചായയും കടിയും റെഡിയായോ എന്നും നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്കെന്റെ സർപ്രൈസ് തരാം. ഹായ്. നീ എന്താടി വരുന്ന കാര്യം നേരത്തെ വിളിച്ചു പറയായിരുന്നു. ഇത്രയും സസ്പെൻസ് ഇട്ടില്ലായിരുന്നെങ്കിൽ അച്ഛമ്മ ഇന്ന് എനിക്ക് കുപ്പിയിലാക്കാൻ കഴിയില്ലായിരുന്നു. നീ ഇത് പറഞ്ഞ് ഇവിടുത്തെ ക്രൂഷ്യൽ സിറ്റുവേഷൻസിനെ കുറിച്ച് എനിക്ക് അറിയായിരുന്നു. ഒരു ട്വിസ്റ്റ് വരുമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലായിരുന്നു. എന്നാൽ ഈ ട്വിസ്റ്റ് ഒരു ഒന്നൊന്നര ട്വിസ്റ്റ് ആയി. അതെ, എന്റെ മകള് തന്നെയാണ് നീ എന്ന് തെളിയിച്ചു. എന്നാലൊരു സംശയം, ജോലിക്കാരിയുടെ ബാഗിൽ നിന്ന് എങ്ങനെ ഇത്രയും സ്ട്രോങ് ആയ തെളിവ് നിനക്ക് കിട്ടിയത്? നീ തോ ഇന്ന് രാവിലെ ഈശ്വരമഠത്തിൽ പോയത് ഈ ഡ്രാമയുടെ ആദ്യ രംഗം അഭിനയിക്കാനായിരുന്നു. യെസ്, ചെന്നപ്പോഴേക്കും സ്റ്റേജ് റെഡിയായിരുന്നു.
ക്രെഡിറ്റ് ഗോസ് ടു ശിവാനി. ഞാൻ ഇവളുടെ ഒബീഡിയൻ സെവൻ മാത്രമായിരുന്നു. കലക്കി, ഹാറ്റ്സ് ഓഫ് ശിവാനി. എന്നാലും അമ്മ കാണിച്ചത് ബുദ്ധിമോശമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ഒരു കരട് ഏട്ടന്റെ മനസ്സിൽ വീണ് കഴിഞ്ഞു. ഇനി ഏട്ടൻ കൂടുതൽ വിജിലന്റ് ആവും. ഷോ, എനിക്ക് അബദ്ധമൊന്നും പറ്റിയിട്ടില്ല. കേഴവിക്ക് ഒടുക്കത്ത ഭാഗ്യമുണ്ട്. ആ വക്കീൽ വണ്ണ് കയറി വന്നതുകൊണ്ട് മാത്രോ അവര് രക്ഷപ്പെട്ടത്. അച്ഛമ്മേ ഏട്ടനെ കൂടെ നിർത്തി നമുക്ക് വേണ്ടതെല്ലാം നൈസായി അടിച്ചു മാറ്റാൻ ഞാൻ ഇവിടെ ഉള്ളപ്പോ എന്തിനായി അബദ്ധത്തിന് തുനിഞ്ഞറിഞ്ഞത്? എനിക്ക് എത്രയും വേഗം ഈശ്വരമഠത്തിന്റെ സർവാധികാരിയായി മാറണമായിരുന്നു. എന്റെ അമ്മേ, അമ്മയ്ക്കൊരു കാര്യം അറിയാവോ? സ്ലോലി സ്ലോലി കാച്ച് ദ മങ്കി. പയ്യെ തിന്ന പനയും തിന്നാന്ന് മലയാളത്തിൽ പറയാം. ഞാനേ അതൊന്ന് പരിഷ്കരിച്ചു. പയ്യെ തിന്നാലേ പന തിന്നാൻ പറ്റൂ. ഈശ്വരമഠം എന്ന വൻ വൃക്ഷം നമുക്ക് സ്വന്തമാകണമെങ്കിൽ ക്ഷമയോടെ കാത്തിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ആ മരം ഇലകൾ പോലും പൊഴിക്കില്ല. അയ്യോ, എനിക്കിന്ന് അധികം നേരം നിങ്ങളുടെ കൂടെ ചെലവഴിക്കാൻ പറ്റില്ല. സിദ്ധുവിനെ കാണുമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാ ഏട്ടനും അച്ഛമ്മയും ഇന്ന് എന്നെ പുറത്തു വിട്ടത്. ഓ, സ്നേഹനദിയായ ശിവാനിയെ കണ്ടില്ലെങ്കിലേ അവര് പരിഭ്രമിക്കും. സിദ്ധു ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുക. എന്തെങ്കിലും മീറ്റിംഗിലായിരിക്കും. അതെ, മീറ്റിംഗിലായിരിക്കും. നീ അറിയാത്ത കഥകൾ ഇവിടെ ഒരുപാട് നടക്കുന്നുണ്ട് മോളെ. ഒക്കെ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുന്നതല്ലേ നല്ലത്? യെസ്, കണ്ണിന് കാണാത്തതൊന്നും ശിവാൻ വിശ്വസിക്കില്ല. കണ്ടത് ഒരിക്കലും മറക്കേയില്ല. സിദ്ധാർത്ഥിന്റെ നെഞ്ച് കലക്കാനുള്ള പോക്കാ അത്. കെണിയിൽപ്പെട്ട എലിയെ പോലെ അവൻ വെപ്രാളപ്പെടുന്നത് എനിക്ക് ഇവിടെ നിന്ന് കാണാം. നീ ഇന്ന് പതിവില്ലാതെ നേരത്തെ വന്നപ്പോഴേ വൈകുന്നേരം ഒന്നിച്ച് അടുക്കളയിൽ കയറി എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചിരിക്കായിരുന്നു. ഒന്നിനൊരു മൂടില്ല അമ്മവ. അത് നിന്റെ ഇരിപ്പ് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. എന്ത് പറ്റിയിടാ, ഇന്ന് ഓഫീസിലെ പെൺകുട്ടിയുടെ അടുത്ത് മനസ്സുറക്കാൻ പറ്റിയില്ലല്ലേ? അതിന് എന്തത്ര ടെൻഷൻ! അത് സൗകര്യം പോലെ പറഞ്ഞാ പോരെ. ഇനി അത് നീട്ടിവെക്കാനാവില്ല. ശിവാനി തിരിച്ചെത്തി. നീ അവൾ കണ്ടാ? ഇല്ല, അവള് വന്നൊന്ന് ജീവ വിളിച്ചു പറഞ്ഞപ്പോ തന്നെ ഞാൻ ഫോണെല്ലാം സ്വിച്ച് ഓഫ് ആക്കി ഓഫീസിൽ നിന്ന് ഇറങ്ങി. ദേഹ അടക്കണം. നീ എന്തിനാ അവളെ ഇങ്ങനെ പേടിക്കണേ? വിവാഹം കഴിക്കാൻ താല്പര്യം നേരിട്ട് പറഞ്ഞാ പോരെ. എനിക്കാരെയും ഭയമൊന്നുമില്ല അമ്മവ. ശിവാനിയുടെ മുഖത്ത് നോക്കി ഇഷ്ടമല്ലെന്ന് പറയാൻ മടിയുമില്ല. പക്ഷേ അതോടെ ജീവ എനിക്ക് എന്നേക്കുമായി നഷ്ടമാവും. രണ്ടു വർഷം മുൻപ് ശിവാനിക്ക് നിന്നെ ഇഷ്ടാന്ന് പറഞ്ഞപ്പോ തന്നെ നീ അവളോട് തുറന്ന് പറയണ്ടായിരുന്നു. അന്ന് ഞാൻ നോ പറഞ്ഞിരുന്നെങ്കിലേ ജീവ അന്ന് തന്നെ എന്നെ പുറത്താക്കിയെ. ഈശ്വരമഠത്തിന്നോ കമ്പനിന്നോ എന്നെ ആട്ടിപ്പായിച്ചാലും എനിക്ക് വിഷമമില്ല അമ്മവ. പക്ഷേ ആ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം നഷ്ടപ്പെടുത്താൻ വയ്യ. കഷ്ടത്തിലുള്ള താഴെ പോവാതെ ഉത്തരത്തിലുള്ളത് എടുക്കും വേണം അല്ലേ? എടാ, അതിനുള്ള വിദ്യ ആരും കണ്ടുപിടിച്ചതായിട്ട് ഈ അമ്മാവിന് ഇതുവരെ അറിയില്ല. സൗഹൃദം വേണോ പ്രണയം വേണോ? അതെ, രണ്ടിലൊന്നേ നിലനിർത്താൻ പറ്റൂ. നീ തന്നെ തീരുമാനിക്കൂ ഏതാ മുഖ്യമെന്ന്. എന്തായാലും ഒന്ന് ഞാൻ പറയാം.
ശിവായുടെ കൂടെയുള്ള ഒരു ജീവിതേ നിനക്ക് അത്ര സുഖകരമാവില്ല. ആ കല്യാണം നടന്നാലേ പിന്നെ എനിക്ക് സ്ഥിരം തീർത്ഥാടനത്തിന് നേരം കാണൂ. നീ ഒന്ന് ആലോചിക്ക്, ഏ നന്നായിട്ട് ആലോചിക്ക്. എവിടെ നോക്കിയാണ് വണ്ടി എടുക്കുന്നത്? സോറി, വഴി ബ്ലോക്ക് ചെയ്തിട്ട് സോറി. ഈശ്വര മഠത്തിലെ സ്റ്റാഫാണോ? അതെ. ആ മോളെന്ന് വന്നു? സോറി, മേഡം എന്ന് വന്നു? വന്നു. സിദ്ധു അകത്തുണ്ടോ? ഇല്ല മേഡം, സാറിന്ന് നേരത്തെ പോയി. വിളിക്കുമ്പോ സ്വിച്ച് ഓഫ്. ഇപ്പൊ ഓഫീസിലും ഇല്ല. എന്തായിരുന്നു ഇന്ന് ഇവിടെ ജോലി തിരക്ക്? അറിയില്ല മേഡം, പ്രത്യേകിച്ച് മീറ്റിംഗ് ഒന്നും ചാറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഒരു കോൾ വന്ന ഉടനെ ധൃതി പിടിച്ചു പോകുമായിരുന്നു. ആരുടെ കോൾ? അറിയില്ല മേഡം. ശരി, നിങ്ങൾ പൊക്കോ. ശരി മേഡം. സർപ്രൈസ് എന്നും പറഞ്ഞ് നീ എവിടേക്ക് എന്നെ കൊണ്ടുവന്നിരിക്കുന്നത്? നീ ആ തട്ടുകട കണ്ടോ? കണ്ടു. അവിടുന്ന് ഇന്നലെ ഞാനും സമീറും കൂടി ഒരു ഉഗ്രം കൊത്തുപറോട്ട കഴിച്ചു. അപ്പോഴാണ് എനിക്ക് തോന്നിയത് നിന്നെയും കൊണ്ട് ഒന്ന് ഇവിടം വരെ വരണോന്ന്. അയ്യോ, എനിക്കിപ്പോ വിശപ്പൊന്നുമില്ല മീനു. പക്ഷേ എനിക്കുണ്ടല്ലോ. നീ വാ, വാടി. ഇന്നത്തെ ചെലവ് നിന്റെ വകയാട്ടോ. ഓ, നിനക്കൊരു കൊത്തു പൊറോട്ട വാങ്ങി തരാനുള്ള കാശൊക്കെ എന്റെയിലുണ്ട്. അതിന് നീ കാശ് മുടക്കണമെന്ന് ആരാ പറഞ്ഞത്? നിന്റെ ഓഫർ ഫ്രീ ആയിട്ട് തരാൻ ഇവിടെ ഒരാളുണ്ട്. നീ ഫോട്ടോ കാണിച്ചിട്ടുള്ളത് കൊണ്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് ആളെ പിടികിട്ടി. പരിചയക്കാരും കാണണ്ടെന്ന് കരുതിയാവും ഇത്രയും ദൂരം വന്ന് ജോലി ചെയ്യുന്നത്. ശ്രീ, എന്നെ കാണണ്ട, നമുക്ക് പോവാം. കണ്ടിട്ട് പോയാ മതി. നിന്നെ ക്രൂരമായി ചതിച്ചവന്റെ ഈ അവസ്ഥ ഇപ്പൊ കാണുമ്പോ സങ്കടകരമായിരിക്കും. പക്ഷേ കുറെ കാലം കഴിയുമ്പോ നീ ജീവിതത്തിൽ കണ്ട ഏറ്റവും മനോഹരമായ കാഴ്ച ഇതെന്ന് നിനക്ക് ബോധ്യമാവും. രണ്ടുപേര് വന്നിരിക്കുന്നുണ്ടല്ലേ, പോയി ഓർഡർ എടുക്കണോ? ശരി.
മിഴിച്ച് നിൽക്കാതെ പോയി ഓർഡർ എടുക്ക. ചെന്ന് എന്താ വേണ്ടതെന്ന് ചോദിക്ക്, ചെല്ലങ്ങോട്ട്. കഴിക്കണെന്താ വേണ്ട? നമ്മളെന്തെങ്കിലും ഓർഡർ ചെയ്തില്ലെങ്കിലേ കടമുതലാളി ഇന്ന് ഈ തൊഴിലാളിയുടെ ജോലി തെറിപ്പിക്കും. എന്താ കസ്റ്റമറെ കരയിക്കുന്നോ? ജോലിക്ക് ചേർന്നിട്ട് ഇത്രയും ദിവസമായിട്ടും പണി പഠിച്ചിട്ടില്ല. തന്റെ സ്ഥാനത്ത് ഒരു ബംഗാളിയായിരുന്നെങ്കിലേ കച്ചവടം പൊടി പൊടിച്ചേനെ. ഈ നിൽക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയാവോ? ഈ സിറ്റിയിലെ ലീഡിംഗ് അഡ്വക്കേറ്റുമാരിൽ ഒരാളാണ്. എന്റെ പശ്ചാത്തലം എന്തായാലും കസ്റ്റമർക്ക് എന്താ? ഒരു ജോലി ചെയ്യാൻ തുടങ്ങിയാൽ അത് ഭംഗിയായിട്ട് ചെയ്യാന്നുള്ളത് എന്റെ ശീലം. കലി ബാധിച്ച നളൻ പാചകക്കാരനായില്ലേ, അതിൽ നിപുണനായില്ലേ? അതുപോലെ എന്റെ ഐശ്വര്യം എന്നെ വിട്ടു പോയപ്പോ ഞാനും പാചകക്കാരനായി. ഇനി ഇതിൽ ടോപ്പാവാന്നുള്ളതാണ് ലക്ഷ്യം. എങ്കിൽ രണ്ട് കൊത്തുപൊറോട്ട പാഴ്സൽ എടുക്ക. ഇമോഷണലാകുമെന്ന് ഞാൻ ഒട്ടും കരുതിയിരുന്നില്ല കാവ്യ. പക്ഷെ നീ ഇന്ന് ചെയ്തത് തെറ്റായി പോയി മീനു. നീ എന്നെ ശ്രീയുടെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തിയപ്പോഴായിരിക്കും ശ്രീ ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെട്ടത്. ഞാൻ അങ്ങനൊന്നും വിചാരിച്ചില്ല. നിന്റെ അനിയത്തെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് നിന്നെ മോഹിപ്പിച്ചതല്ലേ അയാള്? സേതു എന്റെ ഈ അവസ്ഥയിലാകാൻ കാരണക്കാരനും അയാളല്ലേ? നിന്റെ കുടുംബം തകർത്ത് തരിപ്പണമാക്കിയ ഒരാളെ ഇത്രയും താഴ്ന്ന നിലയെ കാണുമ്പോ നിനക്ക് സന്തോഷമാകുമെന്ന് ഞാൻ കരുതി. ഇങ്ങനെയാണോ നീ എന്നെ കുറിച്ച് കരുതിയിരുന്നത്? കഷ്ടം. ശ്രീക്കൊരാപത്ത് വരണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. നല്ലത് വരുത്തനെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ. ഇനി ശ്രീ എത്ര വലിയ നിലയിലെത്തിയാലും ഇന്ന് കണ്ട കാഴ്ച എന്നെ വേട്ടയാടും. ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും മോശമായ കാഴ്ചയായത്. സോറി കാവ്യ, ഞാൻ ചെയ്ത തെറ്റായി പോയി. തിരുത്താൻ പറ്റാത്ത തെറ്റ്. നീ വിചാരിച്ച തിരുത്താൻ പറ്റും മീനു. നീ ചെയ്ത തെറ്റ് മാത്രമല്ല ശ്രീയുടെ ജീവിതം തന്നെ തിരുത്താനും നിനക്ക് കഴിയും.
നീ എന്തൊക്കെയാ പറയുന്ന? സത്യം നിനക്കെ ചെയ്യാൻ പറ്റൂ. നിന്റെ സമീറിന്റെ കമ്പനിയിൽ എനിക്കായി മാറ്റിവെച്ചിരിക്കുന്ന ജോലി നീ ശ്രീക്ക് കൊടുക്കണം. ഒരു ജോലി ഇപ്പൊ എന്നേക്കാൾ ആവശ്യം ശ്രീക്ക്. എനിക്ക് കലാക്ഷേത്രയുടെ കാര്യങ്ങളും മറ്റുമായി ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, വരുമാനമുണ്ട്. അതുപോലെ അല്ല ശ്രീയുടെ അവസ്ഥ. അയാളൊരു പുരുഷനാ, അയാളെ ആശ്രയിച്ച് കഴിയുന്ന ഒരു കുടുംബം അയാളുടെ പിന്നിലുണ്ട്. അതുകൊണ്ട് ദൈവം ഇത് ഞാൻ പറയുന്നത് നീ ഒന്ന് അനുസരിക്കണം. ജോലി ഉപേക്ഷിക്കുന്നത് മണ്ടത്രോ കാവ്യെ? ഇനി ഇങ്ങനെ ഒരു ഓഫർ കിട്ടിയെന്ന് വരില്ല. വേണ്ട മീനു, തൽക്കാലം ഇങ്ങനൊരു ഓഫർ എനിക്ക് ആവശ്യമില്ല. അർഹതയുള്ള പാത്രത്തിൽ വിളമ്പുമ്പോഴാണ് നിന്റെ ദാനത്തിന് മഹത്വം കൂടുന്നത്. ഇതൊരു ദാനമായെന്ന് ഞാൻ കരുതിയിട്ടില്ല, എന്നെ കൊണ്ട് പറ്റുന്നൊരു സഹായം. അതിന്റെ ആവശ്യം നിനക്ക് തന്നെയാണെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു. അല്ല പ്ലീസ്, നീ എന്നെ ഒന്ന് മനസ്സിലാക്ക. ഇന്ന് തന്നെ നീ സമീറിനോട് സംസാരിക്കണം. ശ്രീയുടെ ഡീറ്റെയിൽസും ഫോൺ നമ്പറും ഞാൻ നിനക്ക് മെസ്സേജ് ഇട്ടേക്കാം. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട മീനു, എനിക്ക് ഇത്തിരി ദൂരം നടക്കണം. എന്റെ കാല് വേദനിക്കുന്നത് വരെ എന്നാ പിന്നെ നീ എന്നെ ചങ്ങലക്കിട. വേണ്ടി വന്നാൽ ഞാൻ അതും ചെയ്യും. ശ്രീയുടെ പഴയ സ്വഭാവത്തിന് ഇപ്പോഴൊരു മാറ്റവും ഇല്ലല്ലേ.